കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ വീട്ടമ്മ മരിച്ചത് കുത്തിവെപ്പിന്റെ പാർശ്വഫലത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. മരുന്ന് മാറി കുത്തിവെച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പാർശ്വഫലത്തെ തുടർന്ന് ആന്തരിക അവയവങ്ങൾക്ക് തകരാർ സംഭവിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. ശ്രീധരൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ശ്രീധരൻ, ഈ കുടുംബത്തിന്റെ അടക്കം പരാതി മരുന്ന് മാറി എന്നുള്ളതായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പാർശ്വഫലം എന്നുള്ളത് സൂചനയാണോ ലഭിക്കുന്നത്? തീർച്ചയായും പാർശ്വഫലമാണ്, പെൻസിലിൻ ആണ് കുത്തിവെച്ചത്. ഈ മരുന്നിന്റെ പാർശ്വഫലത്തെ തുടർന്ന് ഇവരുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചു. ഇതുമൂലമുള്ള മരണമാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ശ്വാസം തടസ്സമുണ്ടാവുന്നു, ഹൃദയാഘാതം വളരെ പെട്ടെന്നുണ്ടാകുന്നു. ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. അല്പസമയം മുമ്പാണ് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥനായ മെഡിക്കൽ കോളേജ് ASP കൈമാറിയിരിക്കുന്നത്. എന്തായാലും മരുന്ന് മാറിയെന്നൊരു ആരോപണം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു പിഴവ്, കൈപ്പിഴവ് എന്നുള്ള ഒരു വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. ഈ മരുന്ന് മാറിയോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാവണമെങ്കിൽ സ്വാഭാവികമായും ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരേണ്ടിയിരിക്കുന്നു. ദിവസങ്ങളെടുക്കും ഈ ഒരു പരിശോധനയ്ക്ക്. ഇന്നലെ തന്നെ ഇതിനുവേണ്ടിയുള്ള സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാനുണ്ട്. ഒപ്പം ഈ രാസപരിശോധനാ ഫലം വിശദമായി തന്നെ കിട്ടേണ്ടതുണ്ട്. ഇതിനുശേഷം മാത്രമേ മരണകാരണം എന്തെന്ന് വ്യക്തമായ ഒരു ശാസ്ത്രീയ അടിത്തറ അന്വേഷണ സംഘത്തിന് മുന്നിൽ കിട്ടുകയുള്ളൂ. അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ എടുക്കുക. ഏതായാലും മെഡിക്കൽ കോളേജ് അധികൃതർ ഇത് സംബന്ധിച്ച് ഒരു ആന്തരിക പരിശോധനയ്ക്കും വിശദമായ അന്വേഷണത്തിനും തുടക്കമിട്ടിട്ടുണ്ട്. ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ, ഒപ്പം കുത്തിവെച്ച നഴ്സ് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിഴവൊന്നും അവർക്ക് വന്നിട്ടില്ല എന്നാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ നമ്മളെ അറിയിക്കുന്നത്. ശരി ശ്രീധരൻ.